സിപിഐഎമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ മുഖങ്ങളിലൊന്നാണ് സീതാറാം യെച്ചൂരിയുടെ മരണം മൂലം ഇല്ലാതായിട്ടുള്ളത്. അദ്ദേഹത്തിന് അക്കാഡമിക്കായിട്ടുള്ള പാണ്ഡിത്യം ഉണ്ടായിരുന്നു, രാഷ്ട്രീയ സിദ്ധാന്തങ്ങളിൽ ആഴത്തിലുള്ള ജ്ഞാനമുണ്ടായിരുന്നു, സംഘടനാ നേതാവായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത മറ്റ് പാർട്ടികളിലുള്ളവർ നേതാക്കന്മാർ അവരോടൊക്കെ ഇടപഴകാനും സംവദിക്കാനും പൊതുവായ ധാരണകളിൽ എത്തിച്ചേരാനുമുള്ള വലിയ കഴിവായിരുന്നു. ഹർകൃഷ്ണൻ സിംഗ് സുർജിത്തിന് ശേഷം അദ്ദേഹം ഇന്ത്യയിലെ മുന്നണി രാഷ്ട്രീയത്തിൽ വഹിച്ച പങ്ക് സിപിഎമ്മിന് വേണ്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോയത് സീതാറാം യെച്ചൂരിയായിരുന്നു. ചിലപ്പോൾ ചില കാര്യങ്ങളിലെങ്കിലും മറ്റു പാർട്ടികൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ആരായുമായിരുന്നു. സിപിഎമ്മിൻ്റെ രണ്ടാം തലമുറ നേതാക്കളിൽ ഏറ്റവും പ്രമുഖരിലൊരാളാണ് നിര്യാതനായിട്ടുള്ളത്. ജ്യോതിബാസു, EMS തുടങ്ങിയിട്ടുള്ള നവരത്നങ്ങൾ വിളിക്കുന്ന അതികായകന്മാരുടെയൊക്കെ ശേഷം പാർട്ടിയെ ആര് നയിക്കും എന്നുള്ള വലിയ ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിന് അവരെല്ലാവരും കൂടി ഉത്തരം നൽകിയത് പ്രകാശ് കാരാട്ടും സീതാറാമുമൊക്കെ പോലുള്ള ഒരു നിരയെ മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ടാണ്. ഈ പ്രായത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മരണം വലിയ നികത്താനാവാത്ത ഒരു നഷ്ടമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് സൃഷ്ടിച്ചിട്ടുള്ളത്. അദ്ദേഹം SFA ദേശീയ ഭാരവാഹിയായിരുന്നപ്പോഴാണ് ഞാൻ SFA സെൻട്രൽ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിരുന്നത്. അന്ന് മുതലുള്ള വ്യക്തിപരമായ വലിയ സൗഹൃദം ഉണ്ടായിരുന്നു. ആ സൗഹൃദം ഇപ്പോഴും ഇക്കാലത്തും തുടരാറുണ്ട്. അദ്ദേഹം JNU എക്കണോമിക്സിന് പഠിച്ച് മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തനമായപ്പോഴും അദ്ദേഹത്തിൻ്റെ സഹപാഠികൾ പലരും വളരെ ഉയർന്ന അക്കാഡമിക് പണ്ഡിതന്മാരായിട്ടും മാറിയിട്ടുണ്ട്. CP ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവരെല്ലാം അവരോടൊക്കെ വളരെ അടുത്ത സമ്പർക്കം പുലർത്തി വന്നിരുന്നത് കൊണ്ട് അദ്ദേഹവും ആ തരത്തിലുള്ളൊരു സൗഹൃദ ബന്ധം ഞാനുമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വ്യക്തിപരമായ വലിയൊരു നഷ്ടവുമായിട്ട് കൂടിയാണ് ഇത് മരണം ഞാൻ കാണുന്നത്.